ഹായ് കൂട്ടുകാരെ, നമ്മൾ ഇന്ന് ചെയ്യാനായിട്ട് പോണത് ഒരു സയൻസ് എക്സ്പെരിമെൻ്റ് വീഡിയോ ആണ് കേട്ടോ. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഡെവിൽ ടൂത്ത് പേസ്റ്റ് അതുപോലെ എലഫൻറ്റ് ടൂത്ത് പേസ്റ്റ് എന്നൊക്കെ കേട്ടിട്ടും കണ്ടിട്ടുണ്ടാവും. യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് ഉണ്ട് അതാണ് പല വെറൈറ്റി ആയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ നമ്മുടെ ചാനലിൽ ഒന്ന് ചെയ്ത് നോക്കാണ് ഈ ഒരു എക്സ്പെരിമെൻ്റ്. അപ്പോൾ നമുക്ക് നേരെ എക്സ്പെരിമെൻറ്റിലോട്ട് കിടക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ എലഫൻറ്റ് ടൂത്ത് പേസ്റ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ കേട്ടോ ഇവിടെ വെച്ചിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ഇതിനായിട്ടുള്ള മെയിൻ ആയിട്ടുള്ള സാധനം, ഹൈഡ്രജൻ പെറോക്സൈഡ് H2O2. ഇത് 30% ആണ് കേട്ടോ. എലഫൻറ്റ് ടൂത്ത് പേസ്റ്റ് ചെയ്യാൻ അത്യുത്തമമാണ്, 30%. പിന്നെ ഇതാണ് നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് കേട്ടോ. ഇത് നമ്മുടെ അതിൽ കാറ്റലിസ്റ്റായിട്ട് ഉപയോഗിക്കുന്ന സാധനമാണ്. പിന്നെ നമുക്ക് പതഞ്ഞ് അങ്ങോട്ട് പോന്താൻ നമ്മുടെ ഡിഷ് വാഷ് വേണം, ലിക്വിഡ് പ്രില്ലിൻ്റെ ഡിഷ് വാഷ്. കൂട്ടുകാരെ, നമുക്ക് ആദ്യമായിട്ട് തന്നെ എലഫൻറ്റ് ടൂത്ത് പേസ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഈ ഒരു ബൗളിലാണ് കേട്ടോ. അതൊരു അക്വേറിയം ബൗളാണ്, അത്യാവശ്യം വലുപ്പമല്ല. അപ്പോൾ ഇത് ചെയ്താൽ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാൻ സാധിക്കും ഇതിൽ നിന്ന് എന്തൊക്കെ സംഭവിക്കണമെന്നൊക്കെ. പിന്നെ പൊന്തി വരുന്ന ഈ ഒരു ഭാഗത്തിലൂടെ നമുക്ക് തെറിച്ചാണ്ട് പോകും ടൂത്ത് പേസ്റ്റ്, അങ്ങനെയൊക്കെയാണ് വിചാരിക്കണത്. അപ്പോൾ ഇതിൽ ഒരു ബോട്ടിൽ പച്ചവെള്ളമാണ് കേട്ടോ, അത് ഈ ഒരു പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതാണ് പൊട്ടാസ്യം പെർമാംഗനേറ്റ്. ഇതിൽ നിന്ന് എലഫൻറ്റ് ടൂത്ത് പേസ്റ്റ് ഇങ്ങോട്ട് പൊങ്ങി വരണമെങ്കിൽ ഈ ഒരു സാധനം വേണം. അപ്പോൾ അത് നമ്മൾ പൊട്ടിച്ച് ഈ ഒരു വെള്ളത്തിലേക്ക് ഇളക്കി ലയിപ്പിച്ച് കൊടുക്കുകയാണ്. ആദ്യം ബോട്ടിലേക്ക് ഇട്ട് കൊടുക്കട്ടോ, വെള്ളത്തിലേക്ക്. വെള്ളത്തിൻ്റെ കളറ് മാറി വരുന്ന കാണാൻ പറ്റും നിങ്ങൾക്ക്, നമ്മുടെ ബീട്രൂട്ടിൻ്റെ ഒക്കെ ഒരു കളറായി വരും. നമുക്ക് നല്ലോണം ഇളക്കി കൊടുക്കാം പൊട്ടാസ്യം പെർമാംഗനേറ്റും വെള്ളവും കൂടി നല്ലോണം ലയിച്ച് തരാൻ ഷെയ്ക്ക് ചെയ്ത് കൊടുക്കാം. നമ്മുടെ ബൗളിലേക്ക് നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് ഒഴിച്ച് കൊടുക്കാം കേട്ടോ. ഇത് 1.5 ലിറ്റർ ആണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇത് മുഴുവനായിട്ട് നമ്മുടെ ബൗളിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഡിഷ് വാഷ്, ഡിഷ് വാഷ് നമുക്ക് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. നമുക്ക് പച്ച കളർ ഒഴിച്ച് കൊടുക്കാം, നമ്മുടെ ടൂത്ത് പേസ്റ്റിന് പച്ച കളർ കിട്ടാന്. നന്നായിട്ട് ഇളക്കി കൊടുക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ ഹൈഡ്രജൻ പെറോക്സൈഡ് അതുപോലെ തന്നെ ഡിഷ് വാഷും കളറും മൂന്ന് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ കൂട്ടുകാരെ, നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ എന്താ സംഭവിക്കാന്നൊക്കെ നമുക്കറിയാം. റെഡി, 1, 2, 3 സ്റ്റാർട്ട്. അപ്പോൾ ഇതിൽ നിന്ന് പുറത്ത് വന്നിട്ടുള്ള ടൂത്ത് പേസ്റ്റ് ആണ് കേട്ടോ അത്. കുറച്ചും കൂടി പെർമാംഗനേറ്റ് വെച്ച് കൊടുത്താൽ ഇതിൽ ഇനിയും വരാൻ ഒരുപാടുണ്ട് കേട്ടോ, കയറി വരുന്ന കാണാൻ പറ്റും. അപ്പോൾ ഈ സാധനങ്ങളൊക്കെ വെച്ചിട്ടേ ഒരു അടുത്ത എക്സ്പെരിമെൻ്റ് കൂടി ചെയ്ത് നോക്കാം. നമ്മുടെ മണ്ണ് വെച്ചിട്ട് മണ്ണിൻ്റെ അടിയിൽ നിന്നൊക്കെ ഞാൻ ഇത് വരുന്ന പല എക്സ്പെരിമെൻ്റ് കണ്ടിട്ടുണ്ട് ടൂത്ത് പേസ്റ്റ് പൊന്തി വരുന്ന. അപ്പോൾ നമുക്കൊന്ന് ചെയ്ത് നോക്കാം. ഏകദേശം 3 ബോട്ടിൽ ഇങ്ങനെ സെറ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഒഴിച്ച് കൊടുത്തിട്ടുള്ള അതേ സാധനങ്ങൾ തന്നെയാണ് ഇതിൽ ഒഴിച്ച് കൊടുക്കുന്നത്. എന്താ സംഭവിക്കുന്നത് നോക്കാം. സംഭവിക്കുക എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എലഫൻറ്റ് ടൂത്ത് പേസ്റ്റും മണ്ണിൻ്റെ അടിയിൽ നിന്ന് പൊന്തി വരാം, അത്രേ ഉള്ളൂ. 3 എണ്ണത്തിലും 3 കളറൊക്കെയാണ് കേട്ടോ ചേർത്തിട്ടുള്ളത്. എന്തായാലും നമ്മുടെ പൊട്ടാസ്യം പെർമാംഗനേറ്റ് ഒഴിച്ച് കൊടുക്കാൻ പോവാണ്. ഇതാണ് നമ്മുടെ ടൂത്ത് പേസ്റ്റ് വ്യത്യസ്ത കളർ പാറ്റേണിൽ ഇങ്ങനെ പൊന്തി വരുന്നത്. ഇത് കുറച്ചേ ഉള്ളൂ കേട്ടോ, നമ്മുടെ ഐഫോണിൻ്റെ കളർ പാറ്റേൺ ഒക്കെയാണല്ലോ വാൾപേപ്പറിൻ്റെ അല്ലേ.
അപ്പോൾ കൂട്ടുകാരെ, ഇന്നത്തെ വീഡിയോ എലഫൻറ്റ് ടൂത്ത് പേസ്റ്റ് ഉണ്ടാക്കുന്ന വീഡിയോ ആയിരുന്നു. അപ്പോൾ ഈ ഒരു എക്സ്പെരിമെൻറ്റ്, ഇത് കെമിക്കൽ വെച്ചിട്ടുള്ള എക്സ്പെരിമെൻ്റ് ആണല്ലോ. സംഭവം നല്ല രസമാണ്. ടൂത്ത് പേസ്റ്റ് ഇങ്ങനെ പൊന്തി വരുന്നൊക്കെ കാണാനൊക്കെ ആയിട്ട് പല വർണ്ണങ്ങളും പല ഭാവങ്ങളിലൊക്കെ. അപ്പോൾ കെമിക്കൽ വെച്ചിട്ടുള്ള പരിപാടിയാണ്ട് ഗ്ലൗ അതുപോലെ ഗ്ലാസ്സൊക്കെ വെച്ചിട്ടൊക്കെ ചെയ്യുക ആരെങ്കിലൊക്കെ ചെയ്ത് നോക്കുന്നുണ്ടെങ്കിൽ, അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് അടിക്കുക, അഭിപ്രായങ്ങളൊക്കെ കമൻ്റായിട്ട് തന്നെ അറിയിക്കുക. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.